ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പെർമനൻ്റ് ലിപ് ടാറ്റുവിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ടാറ്റു എന്നൊന്നും കേൾക്കുമ്പോൾ അങ്ങനെ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും വൈറലായിട്ടുള്ള മൈലാഞ്ചി വെച്ച് എങ്ങനെ നമുക്ക് ലിപ്പിൽ പെർമനൻ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് പോലെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലും. അപ്പോൾ ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് മാക്സിമം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മൈലാഞ്ചിനി, അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ വീട്ടിലില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കോൺ മേടിച്ചിട്ട് അങ്ങനെയായാലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് യൂസൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ കയ്യിലോ മറ്റെവിടെയെങ്കിലും ചെയ്തതിന് ശേഷം കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ലിപ്പിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഞാനിവിടെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മൈലാഞ്ചി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ മൈലാഞ്ചിൻ്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാനിവിടെ പതുക്കെ പതുക്കെ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് കോണൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ ഒരു ഫാസ്റ്റിൽ ഇടാൻ പറ്റുമായിരിക്കും. നേരെ മറിച്ച് അരച്ചിട്ടൊക്കെ തേക്കണ മൈലാഞ്ചി ഉണ്ടല്ലോ ഇല വെച്ചിട്ട്, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അരഞ്ഞില്ലെങ്കിൽ ഇതുപോലെ വരണമെന്നില്ല. പുറത്തേക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഞാരൊക്കെ കാണാം. ഇത് ഭയങ്കരമായിട്ട് ചുമക്കുന്ന മൈലാഞ്ചിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് കട്ടിയിലിടുന്നില്ല. പിന്നെ നമ്മളെ കയ്യിലൊന്നും നല്ല രീതിയിൽ തന്നെ ചോക്കുന്നത് പോലെ നമ്മുടെ ചുണ്ടിൽ ചോക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് നല്ലൊരു കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ വരാനും ചിലവരുടെ സ്കിന്നിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ മറ്റു പലയിടത്തും ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ലിപ്പ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം ഇടുക. അതല്ലാതെ നമ്മളൊരിക്കലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത് ഇതിടുമ്പോൾ. കാര്യം ഇതിലൊരു കറ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ കറ വെച്ചിട്ടാണ് നമുക്ക് ചുണ്ടിൽ ചുവപ്പ് നിറം വരുന്നത്. അപ്പോൾ ആ കറ നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ചുണ്ടിലൊന്നും ഉണ്ടായിരിക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്കിതിടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പേഴ്സണലായിട്ട് ചെറിയ തരത്തിലുള്ളൊരു നീറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും നമ്മുടെ ചുണ്ടുമ്മ പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതോടൊപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റ പേജ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലുള്ളവരൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കെഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ലൈറ്റായിട്ടൊരു ന്യൂഡ് ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് ഓവറായി ചോത്ത് പോവുമോ അങ്ങനത്തെ ഒരു പേടി ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാമോന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. താങ്ക് യു.